നമസ്കാരം മഹാരാഷ്ട്രയിലെ റായ്ഗഡ് ജില്ലയിൽ ഗാർഹിക തർക്കത്തെ തുടർന്ന് തിങ്കളാഴ്ച അഞ്ച് പെൺകുട്ടികൾ ഉൾപ്പെടെ ആറ് കുട്ടികളെ അമ്മ കിണറ്റിലേക്ക് തള്ളിയതായി പോലീസ് പറഞ്ഞു മുംബൈയിൽ നിന്ന് നൂറ് കിലോമീറ്റർ അകലെ മഹാ താലൂക്കിലെ ഹരാവാലി ഗ്രാമത്തിൽ ഉച്ച കഴിഞ്ഞാണ് ഞെട്ടിക്കുന്ന സംഭവം നടന്നതെന്ന് ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഭർത്താവിന്റെ കുടുംബാംഗങ്ങൾ മർദ്ദിച്ചതായി ആരോപിച്ചാണ് മുപ്പതുകാരിയായ യുവതി ഈ നടപടി സ്വീകരിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു മുങ്ങി മരിച്ച കുട്ടികളിൽ പതിനെട്ട് മാസത്തിനും പത്ത് ഇടയിൽ പ്രായമുള്ളവരാണെന്നും ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു ഭർത്താവ് ഭാര്യയെ മർദ്ദിക്കുക ഭാര്യ കഴിവുകെട്ടുകളാണെന്ന് ആരോപിക്കുക എന്നിങ്ങനെയുള്ള സംഭവങ്ങൾ നാട്ടിലെങ്ങും പെരുകിക്കൊണ്ടിരിക്കുന്നു ചില കേസുകളിലാകട്ടെ പ്രശ്നങ്ങൾ കൊലപാതകങ്ങളിൽ ചെന്ന് അവസാനിക്കുന്നു ഭാര്യയെ കഴിവുകെട്ടുകളാക്കി കാണുന്ന ഏതൊരു ഭർത്താവും തന്റെ കുറ്റങ്ങളും കുറവുകളും മറച്ചുവെച്ച് ഭാര്യയെ സദാ കുറ്റപ്പെടുത്തും അത്തരം കുടുംബവുമായി അടുപ്പമുള്ളവരും ഭർത്താവ് പറയുന്നതേ വിശ്വസിക്കൂ അവരും ഭാര്യയെയാവും കുറ്റപ്പെടുത്തുക ചില ഭാര്യമാരാകട്ടെ ഭർത്താവ് ക്രൂരമായി അധിക്ഷേപിച്ചാൽ അവരെ സന്തോഷിപ്പിക്കാനായി സദാ ശ്രമിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഭാര്യയെ പീഡിപ്പിക്കുന്നത് ഏത് കാര്യത്തിലായാലും ശരി ഉചിതമാണെന്ന് പറയാനാവില്ല ഇതിലിരയാകുന്നത് കുട്ടികളുടെ ജീവിതം കൂടിയാണ് ഭാര്യയോടുള്ള ഭർത്താവിൻ്റെ മോശമായ പെരുമാറ്റം അനായാസം പരിഹരിക്കാനാവാത്ത ഒന്നാണ് എന്നാൽ അത്തരം ഭർത്താക്കന്മാരെ ഡീൽ ചെയ്യാൻ കഴിയുന്ന ചില പരിഹാരങ്ങളുണ്ട് അത്തരം പീഡനങ്ങൾ അനുഭവിക്കുന്ന ഭാര്യമാർക്ക് എന്താണ് പറയാനുള്ളതെന്ന കാര്യം ക്ഷമയുടെ ചുറ്റുമുള്ളവർ കേൾക്കുകയാണ് വേണ്ടത് ക്രമേണ അത്തരം സ്ത്രീകൾ സ്വന്തം പരിസ്ഥിതിയെ നേരിടാൻ പ്രാപ്തി കൈവരിക്കും ഓരോ ചുവടുവയ്പ്പിലും അവർക്ക് കരുത്തു നൽകുകയാണ് വേണ്ടത് ശാരീരിക പീഡനം ഏൽക്കുന്ന സ്ത്രീകൾക്കാകട്ടെ നിയമസഹായം തേടേണ്ടിവരും ചിലപ്പോൾ കാര്യങ്ങൾ കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന സാഹചര്യത്തിൽ പോലീസിന്റെ ഇടപെടൽ വേണ്ടിവരും ഭർത്താവിന് തന്റെ തെറ്റിന്റെ ആഴം തിരിച്ചറിയാൻ പോലീസിന്റെ ഇടപെടൽ ആവശ്യമാണ് പ്രശ്നം ഈ അവസ്ഥയിൽ എത്തുന്നതോടെ ചില ഭർത്താക്കന്മാരെങ്കിലും മാനസാന്തരമുണ്ടാകും ചിലപ്പോൾ സ്വഭാവത്തിൽ മാറ്റമുണ്ടാകാൻ ഇത്തരം തിരുത്തലുകൾ ആവശ്യമായി വരും സ്ത്രീകൾ ഇത്തരത്തിൽ നേരിടുന്ന പീഡനങ്ങളെപ്പറ്റി പറ്റി സ്വന്തം മാതാപിതാക്കളെ അറിയിക്കുകയാണ് വേണ്ടത് മാത്രവുമല്ല ഇതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും വേണം ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന താളപ്പിഴകൾ താൻ മാത്രമാണ് ഉത്തരവാദി എന്ന ചില ഭാര്യമാരെങ്കിലും കരുതാറുണ്ട് ഭർത്താവിന്റെ ദേഷ്യത്തിന് താൻ മാത്രമാണ് കാരണം എന്നിങ്ങനെയൊക്കെ കരുതി സഹിച്ചു ജീവിക്കും എന്നാൽ ഈ അവസ്ഥ നിർബാധം തുടർന്നാൽ പോലീസ് ഹെൽപ്പ് ലൈൻ സ്വീകരിക്കണമെന്ന് ഭീഷണി മുഴക്കാം ആ ഭീഷണി ഏറ്റാൽ ഭാര്യ അതിൽ നിന്ന് പിന്മാറരുത് ഏത് സാഹചര്യത്തിലായാലും മർദ്ദനമേൽക്കാതെ സൂക്ഷിക്കുകയാണ് വേണ്ടത് ഭാര്യയുടെ നേരെ കയ്യോങ്ങുന്നതിന് കാരണം എന്തു തന്നെയായാലും അത് സ്വീകാര്യമായ കാര്യമല്ല ഭർത്താവിന്റെ ഇത്തരത്തിലുള്ള ക്രൂരമായ പീഡനങ്ങളെ തടയാൻ ഭാര്യ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല എങ്കിൽ അത് നിർബാധം തുടരുക തന്നെ ചെയ്യും അതുകൊണ്ട് ഭർത്താക്കന്മാരുടെ അനാവശ്യ പീഡനങ്ങളെ വച്ചുപൊറപ്പിക്കരുത് അത് നിർബാധം സഹിക്കുന്നത് വലിയ മാനസികാഘാതങ്ങൾക്ക് വഴിയൊരുക്കും ഈ മാനസികാഘാതം മറ്റു വലിയ പ്രശ്നങ്ങൾക്ക് വഴി ഒരുക്കുന്നു ഒരു തെറ്റും ചെയ്യാത്ത പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവനായിരിക്കാം ചിലപ്പോൾ നഷ്ടമാകുന്നത് കുടുംബങ്ങൾ വരും തലമുറയുടെ മാനസികാരോഗ്യം തകർത്തെറിയുകയാണെന്ന ഗൗരവമേറെ സത്യം സമൂഹം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ആരോഗ്യരംഗത്തും മറ്റും രാജ്യം നേട്ടങ്ങൾ എണ്ണി പറയുമ്പോഴാണ് ഗാർഹിക പീഡനങ്ങളുടെ കണ്ണീർ കഥകൾ കൂടിക്കൊണ്ടിരിക്കുന്നതെന്ന് ഓർക്കണം ന്യൂസ് ഡെസ്ക് ഗ്ലോബൽ ന്യൂസ് ടി മലയാളം